ഹൈ ദോസ്, നമസ്കാരം. നമ്മുടെ അവതാര നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രതിമൂർച്ച കൂടുതൽ ആണിനോ പെണ്ണിനോ? ശാസ്ത്രം പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. ദിവസം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതുമായിരിക്കും. രതിമൂർച്ചയുടെ അളവുകോൽ മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോഴും ശാസ്ത്രം ഇത്രയൊക്കെ വികസിച്ചിട്ടും ദുരൂഹമാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും രതിമൂർച്ച എന്ന അനുഭവം ഒരിക്കൽ പോലും അനുഭവിച്ചിട്ട് പോലും ഇല്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒരേ രീതിയിൽ അല്ല രതിമൂർച്ച അനുഭവിക്കുന്നത്. രണ്ടുപേർക്കും അത് അനുവചനീയമാണ്. സ്ഥലം, വ്യക്തി, മാനസിക നില, ഇതെല്ലാം രതിമൂർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. പുരുഷനെ സംബന്ധിച്ച് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്ഖലനം ഉണ്ടാകുന്നതോടുകൂടി രതിമൂർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തനിക്ക് സ്ഖലനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ തൻ്റെ പങ്കാളിയും ഒപ്പം രതിമൂർച്ചയിൽ എത്തുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് പല വ്യക്തികളും പല പുരുഷന്മാരും വെച്ചു പുലർത്തുന്നത്. എന്നാൽ അങ്ങനെയല്ല. സ്ഖലനം ഉണ്ടായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു വികാര വിസ്ഫോടനമല്ല രതിമൂർച്ച എന്ന് പറയുന്നത്. എത്ര നേരം നിങ്ങൾക്ക് രതിമൂർച്ചയുടെ അനുഭവം ഉണ്ടാകുന്നു എന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അത് സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ? ശാസ്ത്രലോകം ഏറെ നാളായി ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൽ പ്രമുഖമായ അസാബ് സയൻസ് നടത്തിയ പഠനം പറയുന്നത് ഇനി പറയുന്നതാണ്. 21 മുതൽ 26 വയസ്സുവരെ പ്രായമുള്ള പുരുഷന്മാരിൽ രതിമൂർച്ചയുടെ തോത് ഏതാണ്ട് സമാനമാണെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ഇതേ പ്രായത്തിലുള്ള സ്ത്രീയുടെ കാര്യത്തിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. ലൈംഗികതയുടെ രീതികളനുസരിച്ച് ഇത് മാറിമറിയും. സുവർഗ ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ 12% വരെ അധികം സമയം രതിമൂർച്ച ഉണ്ടാകാറുണ്ട് എന്നാണ് കണ്ടെത്തപ്പെട്ടത്. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൻ്റെ സമയദൈർഘ്യം 15 മുതൽ 30 മിനിറ്റ് വരെയാണ് സാധാരണഗതിയിൽ. എന്നാൽ സുവർഗരതി ബന്ധങ്ങളിൽ ഇത് 30 മുതൽ 45 മിനിറ്റ് വരെയാണ് നീണ്ടു നിൽക്കുന്നത്. അതുതന്നെയാണ് ഇതിന് കാരണവും. പുരുഷ മേൽക്കോയ്മയാണ് ലൈംഗികതയിൽ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ രതിമൂർച്ചയുടെ കാര്യത്തിൽ പുരുഷൻ സ്ത്രീയേക്കാൾ ഏറെ പിറകിലാണ്. 20 സെക്കൻഡോ അതിൽ കൂടുതലോ നേരം സ്ത്രീക്ക് രതിമൂർച്ചയുടെ അനുഭവം അല്ലെങ്കിൽ സുഖാനുഭൂതി ഉണ്ടാകുന്നു എന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷൻ്റെ രതിമൂർച്ച വെറും 3 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ സുഖാനുഭൂതി അനുഭവവേദ്യമാകുന്നത് കേവലം 3 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയാണ്. എന്നാൽ സമയത്തിൻ്റെ കാര്യം ഓർത്ത് പുരുഷന്മാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 95% ലൈംഗിക ബന്ധത്തിലും പുരുഷന്മാർക്ക് രതിമൂർച്ച അനുഭവിക്കാൻ പറ്റും എന്നാണ് കണ്ടെത്തപ്പെട്ടത്. പക്ഷേ സ്ത്രീകളിൽ ഇത് വെറും 69% മാത്രമാണ്. കൂടുതൽ തവണ രതിമൂർച്ച അനുഭവിക്കുന്നതാണോ അതോ കൂടുതൽ സമയം രതിമൂർച്ച അനുഭവിക്കുന്നതാണോ കൂടുതൽ ആസ്വാദികരം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആളുകളുടെ സ്വഭാവമനുസരിച്ച് ഈ കാര്യത്തിലും വ്യത്യാസം ഉണ്ട്. ചുരുക്കത്തിൽ പരസ്പരം ആസ്വദിപ്പിച്ചും സുഖിപ്പിച്ചും സമയമെടുത്തുള്ള രതിപൂർവ്വ ലീലകളിലൂടെ മുന്നേറുന്ന ഒരു ലൈംഗിക ബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ച അനുഭവവേദ്യമാകുന്നത്. രതിമൂർച്ചയിലൂടെ മനുഷ്യന് ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ അവർണ്ണനീയമാണ്. കേവലം സുഖത്തിലുപരി അതുമൂലം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെയധികമാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരെയും ശുക്രിയ. ഫിമില്ലെങ്കിൽ ബൈ ബൈ.